നമസ്തേ, എച്ച് ട്രസിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷ സഹായിയായിട്ടുള്ളൊരു ക്ലാസ്സാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലകാരങ്ങളാണ് പഠിച്ചത്, ടെൻസുകളാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ലട്ട് ലകാരവും ലങ് ലകാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് മാറ്റി എഴുതാൻ പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, അതിലേക്ക് പോവാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലട്ടും ലങ്ങും എങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. നമുക്ക് നോക്കാം. ഭൂതകാലാർത്ഥേ വാക്യം പരിവർത്തയത എന്നുള്ളതാണ് ചോദ്യം. ഭൂതകാലത്തിലേക്ക് വാക്യം മാറ്റി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ തന്നിട്ട്, അതായത് ലട്ട് ലകാരത്തിൽ തന്നിട്ട് പാസ്റ്റ് ടെൻസിലേക്ക് എഴുതാനാണ് പറഞ്ഞേക്കണത്. ലങ് ലകാരത്തിലേക്ക് എഴുതാനാണ് പറഞ്ഞേക്കണത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ലങ് ലകാരം. ഓക്കെ, ലട്ട് ലകാരം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ആരതി ചർച്ചാം കരോതി, ആരതി ചർച്ചാം അകരോത് എന്നാണ് മാറ്റി എഴുതുന്നത്. ആരതി ചർച്ചാം കരോതി എന്നുള്ളത് ലട്ടിലെ രൂപമാണ്. ഈ കരോതി എന്നുള്ള ക്രിയാരൂപത്തിനെ നമ്മൾ ലങ്ങിലേക്ക് മാറ്റി എഴുതി അകരോത് എന്നാക്കി. അകരോത് അകുരുതാം അകുറുവൻ എന്നാണ് ലങ്ങിലകാരത്തിൽ വരിക. കരോതി കുരുതഹ കുറുവന്തി എന്നാണ് ലട്ടിലകാരത്തിൽ വരിക. ഓക്കെ, അതൊരു എക്സാമ്പിൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് നോക്കൂ. ഹരികൃഷ്ണ ഗായതി എന്നുള്ളതാണ്. അപ്പൊ ഗായതി എന്നുള്ള വെർബിനെയാണ് നമ്മൾ ലങ്ങിലേക്ക് മാറ്റി എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ വരും? കരോതി എന്നുള്ളത് അകരോത് എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പൊ ഗായതി എന്നുള്ളത് അഗായത് എന്ന് വരും. ആന്ന് ചേർന്ന് വരും, അത്രേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതുക? ഹരികൃഷ്ണ ഗായതി എന്നുള്ളത് ഹരികൃഷ്ണ അഗായത് എന്ന് വരും. പാടി എന്നർത്ഥം വരും. ഹരികൃഷ്ണൻ പാടുന്നു എന്നാണ് ഗായതി എന്നുള്ളതിൻ്റെ അർത്ഥം. ഹരികൃഷ്ണ അഗായത് എന്ന് പറഞ്ഞാൽ ഹരികൃഷ്ണൻ പാടി. ഫസ്റ്റ് ടെൻസായി. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. മുബീന നൃത്യതി, മുബീന നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നൃത്യതി എന്നുള്ളത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നമുക്ക് വരിക? നൃത്യതി എന്നുള്ളത് അനൃത്യത് എന്ന് വരും. മുബീന അനൃത്യത്. ആൻമരിയ പഠതി, പഠതി എളുപ്പമാണ്, ആൻമരിയ പഠിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ലങ്ങിലേക്ക് എഴുതുക? ആൻമരിയ അപഠത്, എളുപ്പമാണ്. സുശാന്ത ക്രീഡതി, ക്രീഡതി എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ലങ്ങിലേക്ക് എഴുതുക? അക്രീഡത്, എളുപ്പല്ലേ. സുശാന്ത അക്രീഡത്. ഈ നാലെണ്ണാണ് നമ്മുടെ അടുത്ത് എക്സസൈസ് ചെയ്യാൻ തന്നിട്ടുള്ളത്. കുറച്ച് വെർബുകൾ കൂടി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ലിഖതി എന്നുള്ളത് ലങ്ങിലേക്ക് ആക്കുമ്പോൾ അലിഖത് എന്ന് വരും. ഗച്ഛതി എന്നുള്ളത് ലങ്ങിലേക്ക് ആക്കുമ്പോൾ അഗച്ഛത് എന്ന് വരും. വദതി എന്നുള്ളത് അവദത് എന്ന് വരും. പിബതി എന്നുള്ളത് അപിബത്. നമതി എന്നുള്ളത് അനമത്. അപ്പൊ ലങ്ങിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞാല് അതിൻ്റെ മുൻപിൽ അകാരം വെച്ചിട്ടുള്ള രൂപമാണ്, അതിലേക്കാണ് എഴുതേണ്ടത്. അത് പാസ്റ്റ് ടെൻസാണ്, ഭൂതകാലാർത്ഥത്തിലാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. അപ്പോൾ ഇതുപോലുള്ള എക്സസൈസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ലട്ടും ലങ്ങും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, മാറ്റി എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ലങ് ലകാരത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട് വെർബൽ ഫോംസ്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലും കുറച്ച് വേർബ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കൂ. അസധാതുവിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ആസീദ് ആസ്ഥാം ആസൻ, ആസിഹി ആസ്ഥം ആസ്ഥ, ആസം ആസ്വ ആസ്മ എന്നുള്ളതാണ് അസധാതുവിൻ്റെ കൊടുത്തിരിക്കുന്നത്. വേറൊരു ധാതുവിൻ്റെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. അഭവത് അഭവതാം അഭവൻ, അഭവഹ അഭവതം അഭവത, അഭവം അഭവാവ അഭവാമ. ഇത് ലങ് ലകാരത്തിൻ്റെ എക്സാമ്പിളാണ്. അപ്പം ഇതേപോലെ തന്നെ ഈ രൂപങ്ങൾ നമുക്ക് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. നോക്കൂ. അലിഖത് അലിഖതാം അലിഖൻ, അലിഖഹ അലിഖതം അലിഖത, അലിഖം അലിഖാവ അലിഖാമ. അങ്ങനെ നമുക്ക് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. ഈ രണ്ട് രൂപങ്ങൾ മനസ്സിലാക്കിയാൽ ബാക്കി വരുന്ന എല്ലാ ക്രിയാരൂപങ്ങളെയും ഇതുപോലെ നമുക്ക് ലങ്ങിലേക്ക് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ്. അപ്പോൾ ആസീദ് ആസ്ഥാമാസൻ എന്നുള്ളതും അഭവത് അഭവതാം അഭവൻ എന്നുള്ളതും ലങ്ങിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് രൂപങ്ങളാണ്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ലങ്ങും ലട്ടും തമ്മിൽ വേർതിരിച്ചറിയാനും അതിൻ്റെ പ്രാക്ടീസും എന്ന് പറയാനായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും മനസ്സിലാക്കി നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, നമസ്തേ.